കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾ ഇവിടെ മടക്കി ഭരിച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ച് അവർ നമ്മളെ ഭരിച്ചു. അങ്ങനെ രാജ്യത്ത് നിരവധി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. നീണ്ട കാലത്തെ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നേക്ക് 74 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ജോബിൻ സമ്മേളനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷുകാർക്കെതിരെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇതിൽ ആദ്യം നടന്ന ഒരു പ്രക്ഷോഭമാണിത്, 1817 പൈക്ക പ്രക്ഷോഭം. 1817 ഒഡീഷയിൽ നടന്ന പൈക്ക വിദ്രോഹ എന്ന പ്രക്ഷോഭമാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യ സംഘടിത പോരാട്ടം. രണ്ടാമത്തെ സമരമാണ് ഏറ്റവും പ്രക്ഷോഭമേറിയത്. വർഷം 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ കമ്പനി സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന ഇന്ത്യക്കാരെ ഭടന്മാർ തുടങ്ങുകയും മുഗൾ രാജാവ് ബഹദൂർ ഷായ നേതൃത്വത്തിൽ അവരോധിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഉത്തര മധ്യേന്ത്യയിൽ പരക്കുകയും ചെയ്ത ഒരു സായുധ സമരമാണിത്. 1857 മെയ് 10 മീററ്റിൽ തുടങ്ങി വടക്കൻ ഗംഗാ സമുദ്രത്തിലും മധ്യേന്ത്യയിലും പെട്ടെന്ന് വ്യാപിച്ച കലാപം. 1858 ജൂൺ 20 ഗ്വാളിയോർ ബ്രിട്ടീഷ് കമ്പനിപ്പട കീഴ്പ്പെടുത്തിയതോടെ അവസാനിച്ചു. 1857 ഈ സമരമാണ് ശിപ്പായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയുന്നത്. ബംഗാൾ വിഭജനം 1905 അന്നത്തെ വൈസ്രോയിയും ഗവർണർ ജനറലുമായിരുന്ന കഴ്സൺ പ്രഭു ബംഗാൾ സംസ്ഥാനത്തിൻ്റെ വിഭജനത്തിന് ഉത്തരവിട്ടു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിഭജിച്ചു വഹിക്കുക എന്ന നയത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ഇത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗറത്ത് ആക്ടിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചു. ബ്രിട്ടീഷ് സൈനിക കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയർ ഈ മൈതാനത്തിൻ്റെ പ്രധാന കവാടം തടഞ്ഞുവെച്ച് 5000 വരുന്ന ജനക്കൂട്ടത്തിനെതിരെ വെടിതീർക്കാൻ ആജ്ഞാപിച്ചു. 1000+ പേർ മരിക്കുകയും ചെയ്തു. മലബാർ സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സിവിലിയൻ ചെറുത്തുനിൽപ്പായിരുന്നു 1921 മലബാർ സമരം. മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന ഐതിഹാസിക സായുധ സമരങ്ങളായിരുന്നു അവ. ഒരു ഘട്ടത്തിൽ വെള്ളപ്പട്ടാളത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച സമരത്തെ ഒടുവിൽ ചോരയിൽ മുക്കി അടിച്ചുമർത്തുകയായിരുന്നു. 10,000 വീരമൃത്യു വരിക്കുകയും അതിലേറെ പേർ നാടുകടത്തപ്പെടുകയും ചെയ്തു. 1900 മലബാർ സമരത്തെയാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത്. ചൗരി ചൗരാ സംഭവം. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗരാ ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്കു നേരെ പോലീസ് വെടിവെച്ചു. ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 22 പോലീസുകാരെ അഗ്നിക്കിരയാക്കി. ഇതാണ് ചൗരി ചൗരാ സംഭവം. ഖിലാഫത്ത് പ്രസ്ഥാനം. തങ്ങളുടെ ആഗോള നേതൃത്വമായ തുർക്കിയിലെ ഉസ്മാനിയ ഭരണകൂടത്തെ 1st യുദ്ധാനന്തരം ബ്രിട്ടീഷുകാർ അട്ടിമറിച്ചതിനോടുള്ള രോഷം എന്ന നിലക്കാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പരിപൂർണ ആശീർവാദത്തോടെ നടന്ന ഈ ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റത്തിന് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നീ അലി സഹോദരന്മാരും മാറ്റുമായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും പങ്കെടുത്തു. ഗാന്ധിയും നിസ്സഹകരണ പ്രസ്ഥാനവും. നിസ്സഹകരണ പ്രസ്ഥാനങ്ങളായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആദ്യ ആയുധങ്ങൾ. 1920 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചു. വിദേശ വസ്തുക്കൾ തിരസ്കരിക്കുക, ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ രാജിവെക്കുക, ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുക,
കോടതികൾ ബഹിഷ്കരിക്കുക എന്നിവയായിരുന്നു സമര നടപടികൾ. പൂർണ്ണ സ്വരാജ്. 1929 ലാഹോർ സമ്മേളനം നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചരിത്ര പ്രധാനമായ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന പ്രമേയം അംഗീകരിച്ചു. 1930 ജനുവരി 26 ആദ്യ സ്വാതന്ത്ര്യമായി ലാഹോർ സമ്മേളനം നിശ്ചയിച്ചു. ഇതിൻ്റെ ഓർമ്മക്കായാണ് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുത്തത്. ദണ്ഡിയാത്ര. അഹമ്മദാബാദിലുള്ള ഗാന്ധിയുടെ ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള 400 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്ര 1930 മാർച്ച് 12 ഏപ്രിൽ 6 ഇടയ്ക്ക് നടന്നു. ഉപ്പു സത്യാഗ്രഹം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ദണ്ഡിയിൽ വെച്ച് ബ്രിട്ടീഷുകാർ ഉപ്പിന്മേൽ ഏർപ്പെടുത്തിയ നികുതിയിൽ പ്രതിഷേധിച്ച് ഗാന്ധിയും ആയിരക്കണക്കിന് അനുയായികളും കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ വ്യാപകമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കാൻ 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്തു. പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ നേതൃത്വരഹിതമായ ഒരു നിഷേധ പ്രകടനമായി. എങ്കിലും 1943 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ക്ഷയിച്ചു. സ്വാതന്ത്ര്യം അധികാര കൈമാറ്റം. 1947 ജൂൺ 3 ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായ ലൂയി മൗണ്ട്ബാറ്റൻ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തെ മതേതര ഇന്ത്യയായും മറ്റൊന്ന് പാകിസ്ഥാനായും വിഭജിക്കും എന്ന് പ്രഖ്യാപിച്ചു. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. 1948 ജൂണിൽ മൗണ്ട്ബാറ്റന് പകരം സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ഗവർണർ ജനറലായി സ്ഥാനമേറ്റു. ഭരണഘടന നിർമ്മിക്കുന്ന ജോലി 1949 നവംബർ 26 നിയമസഭ പൂർത്തിയാക്കി. 1950 ജനുവരി 2 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി നിലവിൽ വന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തു. 1952 ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഇതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി മാറി. ഓഗസ്റ്റ് 15 വിദേശാധിപത്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ നഗരം അറിഞ്ഞ ദിനം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനും അടിമത്തത്തിനുമെതിരെ പോരാടി നമ്മൾ നേടിയ വിജയത്തിൻ്റെ ഓർമ്മകൾ പുതുക്കാൻ ഒരു സ്വാതന്ത്ര്യദിനം കൂടി. രാജ്യം 74-ാമത് സ്വാതന്ത്ര്യാഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്നു. എല്ലാവർക്കും ജോബ് ഇൻഫോർമൽ മലയാളത്തിൻ്റെ സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു. നന്ദി. നമസ്കാരം.